ലോകത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കൂടുതൽ പേരിലേക്ക് കൊറോണ വൈറസ് പടരുകയാണ്. രോഗത്തിന്റെ വ്യാപനത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന COVID-19 ഒരു പാൻഡമിക് ആയി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് പാൻഡമിക്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യാതിർത്തികളെല്ലാം തന്നെ കടന്ന് നിരവധി പേരിലേക്ക് പടരുന്ന പകർച്ചവ്യാധികളെയാണ് പാൻഡമിക് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് കൊറോണ വൈറസ് ബാധ വ്യാപിക്കുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തതോടെയാണ് March 11 ലോകാരോഗ്യ സംഘടന COVID-19 ഒരു പാൻഡമിക് ആയി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ രോഗം പടരുന്നത് തടയാൻ നമ്മൾ ഇനി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. രോഗം പകരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി, കൊറോണ ബാധയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിപ്പെട്ടവരുടെയും അവരുമായി സമ്പർക്കം പുലർത്തിയവരുടെയും കാര്യം നോക്കാം. നമുക്കറിയാം, ഇറ്റലിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ഒരു കുടുംബം അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വരുത്തിയ വീഴ്ചയും ജനങ്ങളോട് സമ്പർക്കം പുലർത്തിയതും കൊണ്ട് മാത്രമാണ് കേരളം വീണ്ടും കൊറോണ ഭീതിയിലേക്ക് വീണത്. വിദേശത്തു നിന്ന് വരുന്നവർ അക്കാര്യം വിമാനത്താവളത്തിലെ അധികൃതരോടും മറ്റു സംസ്ഥാനങ്ങളിൽ വിമാനം ഇറങ്ങി റോഡ് മാർഗമാണ് നാട്ടിലെത്തിയതെങ്കിൽ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരോടും കൃത്യമായി അറിയിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ബന്ധുക്കളോടും മറ്റും സമ്പർക്കം പുലർത്താതിരിക്കാനും ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അവധിക്കാലം ആഘോഷിക്കാനായി ജന്മനാട്ടിൽ വന്നത് ഒരു ദുരന്തമായി മാറ്റരുത്. പ്രിയപ്പെട്ടവരെ കാണാനും സ്നേഹം പങ്കുവെക്കാനുമുള്ള ആഗ്രഹം തൽക്കാലം മനസ്സിൽ അടക്കി വെക്കുക തന്നെ ചെയ്യുക എന്നതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്നേഹ പ്രകടനം. രോഗം ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വീടിന് പുറത്തിറങ്ങുക എന്നതാണ് കേരളീയ സമൂഹത്തോട് നിങ്ങൾക്ക് പുലർത്താവുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധത. വിദേശത്തു നിന്ന് വന്നവരോ രോഗം സംശയിക്കപ്പെടുന്നവരായി സമ്പർക്കം പുലർത്തേണ്ടി വന്നാലോ, കൊറോണയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ സംശയിക്കപ്പെടുന്നെങ്കിലോ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്തയിടെ COVID-19 ബാധിത പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, രോഗമൊന്നും സംശയിക്കപ്പെടുന്നവരുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേരിയ അസുഖം പോലും തോന്നിയാലും ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ തുടരുക. തലവേദന, കുറഞ്ഞ ഗ്രേഡ് പനി, അതായത് ഒരു 37.3 degrees അല്ലെങ്കിൽ അതിനേക്കാളും അല്പം ഉയർന്നത്, നേരിയ മൂക്കൊലിപ്പ് എന്നിവ പോലും സുഖം പ്രാപിക്കും വരെ പുറത്തിറങ്ങരുത്. രോഗലക്ഷണങ്ങൾ ഡോക്ടറെയോ ആരോഗ്യ പ്രവർത്തകരെയോ ഉടനടി അറിയിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. മറ്റാളുകളെ രോഗം ബാധിക്കാതിരിക്കാൻ മാസ്ക് ധരിക്കുക. രോഗലക്ഷണം ഇല്ലാത്തവരും രോഗിയുമായി ബന്ധം പുലർത്തിയിട്ടില്ലാത്തവരും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ചില ലളിതമായ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് COVID-19 ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്ന അണുക്കളെ കൊല്ലാൻ പതിവായി കൈകൾ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള ലാരികൾ കൊണ്ട് തടവുക, അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. വെറുതെ ഒന്ന് ഉപരിതലം മാത്രം വൃത്തിയാക്കിയാൽ മാത്രം പോരാ, നല്ല രീതിയിൽ കൈകൾ നല്ല വൃത്തിയായി തന്നെ കഴുകാൻ ശ്രമിക്കണം. കൈയുടെ എല്ലാ വിരലുകളുടെയും ഉൾഭാഗത്തും ചർമ്മത്തിൽ മുഴുവനായി തന്നെ കഴുകാൻ ശ്രമിക്കണം. ചുമയോ തുമ്മലോ ഉള്ള ആളുകളിൽ നിന്ന് 1 meter അകലം പാലിക്കുക. നിങ്ങളുടെ കൈകളിലെ വൈറസ് മ്യൂക്കസ് മെംബ്രെയിനിൽ എത്തുന്നതും അതുവഴി ശരീരത്തിൽ പ്രവേശിക്കുന്നതും തടയാൻ കണ്ണ്, മൂക്ക്, വായ എന്നിവ തൊടുന്നത് ഒഴിവാക്കുക. ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വായും മൂക്കും നിങ്ങളുടെ കൈമുട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ തൂവാല ഉപയോഗിച്ച് മൂടുന്നത് പോലുള്ള ശുചിത്വങ്ങൾ പാലിക്കുക. രോഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകും വരെ വിവാഹങ്ങൾ, ആഘോഷങ്ങൾ, പൊതുപരിപാടികൾ, കൂട്ടമായ പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം താൽക്കാലികമായി മാറ്റിവെക്കുക. മാളുകൾ, ആഘോഷങ്ങളും ഉത്സവങ്ങളും തുടങ്ങി ആളുകൾ കൂടി നിൽക്കുന്ന ഇടങ്ങൾ എല്ലാം പരമാവധി ഒഴിവാക്കുക. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഇടങ്ങളിൽ ജനങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം ആശുപത്രികൾ സന്ദർശനം നടത്തുക. രോഗികളെ സന്ദർശിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾക്ക് അസുഖം തോന്നുന്നുവെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുക. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് COVID-19 ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചുമ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ COVID-19 ഉള്ള ഒരാളെ നിങ്ങൾ പരിചരിക്കുന്നുണ്ടെങ്കിൽ മാത്രം മാസ്ക് ധരിക്കുക. ഡിസ്പോസിബിൾ ഫേസ് മാസ്ക് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് അസുഖമില്ലെങ്കിൽ, അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളെ നിങ്ങൾ പരിചരിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു മുഖംമൂടി പാഴാക്കുകയാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും മാസ്കുകളുടെ കുറവുണ്ട്. അതിനാൽ മാസ്കുകൾ വിവേകത്തോടെ ഉപയോഗിക്കാൻ വേണ്ടി ലോകാരോഗ്യ സംഘടന തന്നെ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. രോഗമില്ലാത്തവരും രോഗിയുമായി ബന്ധപ്പെടാത്തവരും മാസ്കിനായി പരക്കം പായാതെ ഒരു തൂവാല മടക്കി മൂക്കും വായും മൂടിക്കെട്ടുന്നത് തന്നെ പര്യാപ്തമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കുക, പൂർണ്ണ ജാഗ്രത പുലർത്തുക. ഇതിനെല്ലാം ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക, അവ പ്രചരിപ്പിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയ വഴി വരുന്ന ഫോർവേഡ് മെസ്സേജുകളല്ല കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത്. അവസാനമായി പറയാനുള്ളത്, ആരോഗ്യമുള്ളവർ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് രോഗമുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുക, ശുചിത്വം പാലിക്കുക. രോഗം വന്നവർ ആ രോഗം മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഓരോ മലയാളിയും സാമൂഹ്യബോധം പുലർത്തിക്കൊണ്ട്
ഒന്നിച്ച് ശ്രമിച്ചാൽ കേരളത്തിൽ നിന്നും ഈ കോവിഡ് 19 തുടച്ചു നീക്കാൻ നമുക്ക് കഴിയും. സർക്കാർ നമുക്കൊപ്പമുണ്ട്.